നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. യു പി എ അഥവാ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി ആ പദവി വെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അവർ ഒഴിയുന്നെങ്കിലും അവർക്ക് പാർട്ടിയിലുള്ള ഹോൾഡ് വളരെ പ്രധാനമാണ്. സോണിയയും സോണിയുടെ മകനും മകളുമൊക്കെയാണ് ഈ രാജ്യത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ബി ജെ പി പറയുന്നുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കാൻ പൂർണ്ണമായും കഴിയില്ല. അവരുടെ നേതൃപാടവം എല്ലാവർക്കും അറിയാം. ബി ജെ പിയെ മോദിയും അമിത്ഷായും ചേർന്ന് ഹൈജാക്ക് ചെയ്തതുപോലെ സോണിയയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഹൈജാക്ക് ചെയ്തിട്ടില്ല. പ്രിയങ്കയുടെ ശക്തമായിട്ടുള്ള പ്രസംഗവും അവരുടെ വാഗ്ദാനങ്ങളും ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത്. 10-30 സീറ്റ് 68 കിട്ടിയപ്പോൾ തന്നെ ബി ജെ പി വിചാരിച്ചത് തങ്ങളുടെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെന്നും സർക്കാർ ഉടൻ തന്നെ രൂപീകരിക്കാമെന്നും പറഞ്ഞ് ദേവേന്ദ്ര ഫട്നാവിസും കൂട്ടരും അങ്ങ് ഷിംലയിലേക്ക് വെച്ചുപിടിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഒടുവിൽ ഫലം വന്നപ്പോൾ 25 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 40 സീറ്റുകൾ കിട്ടിയതും സുഖ്വീന്ദർ സിംഗ് സുഗു മുഖ്യമന്ത്രിയായതും പിന്നീട് ചരിത്രമാണ്. ചരിത്ര നിമിഷങ്ങളെ കോൺഗ്രസ് ഭയക്കുകയല്ല, അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് തോൽവിയായിരുന്നാലും വിജയമായിരുന്നാലും കോൺഗ്രസ്സിന് ഒരുപോലെ തന്നെയാണ്. കോൺഗ്രസ് ഒരുപാട് തോറ്റിട്ടുണ്ട്. പലയിടങ്ങളിലും പല രീതിയിലും നിശബ്ദ തരംഗങ്ങൾ കോൺഗ്രസ്സിനെ വിഴുങ്ങിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ പ്രാദേശിക പാർട്ടിയായ ടി ഡി പി കോൺഗ്രസ്സിനെ വിഴുങ്ങിയപ്പോഴും കോൺഗ്രസ് ശക്തമായി വൈ എസ് ആറിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ രക്ഷകനായി പല നേതാക്കളും അവതരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ശരിക്കും ഇപ്പോൾ ഒരു വർഗീയ പാർട്ടിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിപ്പോൾ ആം ആദ്മി പാർട്ടിയോട് പുച്ഛമാണ്. അവർക്ക് ആം ആദ്മി പാർട്ടി വാഗ്ദാനങ്ങൾ പലതും നൽകുകയും എന്നാൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയെപ്പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് ഓരോരുത്തരും പറയുമ്പോൾ ഗുജറാത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ എല്ലാവരും കണ്ടു കാണും. അവിടെ പ്രതിപക്ഷ എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പി നടത്തിയ ശ്രമത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് സ്വിംഗ് ചെയ്തത് ആം ആദ്മി പാർട്ടിയുടെ എം എൽ എമാരാണെന്നുള്ളത് വാസ്തവമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. പഞ്ചാബിലും ഡൽഹിയിലുമൊക്കെ മൃഗീയ ഭൂരിപക്ഷമുണ്ട് എന്ന് സ്വയം പറയുന്നുണ്ടെങ്കിലും അവർക്ക് അത്രമേൽ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു പന്തലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. മനീഷ് സിസോദിയും കെജ്രിവാളും ചേർന്ന് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആം ആദ്മി പാർട്ടിയെ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമേ വളർത്തിയെടുക്കാൻ കഴിയുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ദേശീയ പാർട്ടി പദവി നേടിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ് കെജ്രിവാൾ അവകാശപ്പെടുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ ബി ടീമാണെന്നുള്ള ഖ്യാതി നേടിയ പാർട്ടിയും ആം ആദ്മി പാർട്ടി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. ഒ ഐ സിയുടെ പാർട്ടിയായ എ ഐ എം ഐ എമ്മും അതോടൊപ്പം തന്നെ മറ്റ് പല പ്രാദേശിക പാർട്ടികളും ബി ജെ പിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ജനതാദൾ സെക്യുലറും ബിജു ജനതാദളും ഒക്കെ സമയത്ത് ബി ജെ പിക്ക് വേണ്ടി പല രീതിയിലുള്ള വഴിവിട്ട സഹായങ്ങളും ചെയ്തു കൊടുക്കാറില്ലേ? അതിലൊന്നല്ലേ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ മാത്രമേ ബി ജെ പിയെ എതിർക്കുന്നുള്ളൂ, പഞ്ചാബിൽ ബി ജെ പി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ കാര്യമായ വികസനമൊന്നും അവിടെ ബി ജെ പി നടത്തേണ്ട കാര്യമില്ല. പത്താൻകോട്ട് അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ബി ജെ പി എം എൽ എമാരുള്ളത്, മറ്റിടങ്ങളിലൊന്നും ബി ജെ പി എം എൽ എമാരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ എല്ലാം ബി ജെ പിക്ക് അനുകൂലമാണ്. ആം ആദ്മി പാർട്ടി വളർത്തുന്നത് ശരിക്കും ബി ജെ പി ആണ് എന്നുള്ളത് എല്ലാ നേതാക്കൾക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു.